ശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു ലോകം. ഒത്തിരി കൂട്ടി വെക്കുമ്പോ ആളുകൾക്ക് തിരിയാതെ പോകരുത്, മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ടോ? ഉണ്ടെന്നോ? ഇല്ല. ലോകങ്ങൾക്ക് ലോകങ്ങളെ വിശ്വാസമില്ല, സമൂഹത്തിന് സമൂഹത്തെ വിശ്വാസമില്ല, മതങ്ങൾക്ക് മറ്റൊരു മതങ്ങളെ മതവിശ്വാസികൾക്ക് വിശ്വാസമില്ല. ഈ വിശ്വാസമില്ലായ്മയൊക്കെയുടെ നടുവിൽ ലോകം മുഴുവനും വല്ലാതെ കലുഷിതമായ അന്തരീക്ഷത്തിലോട്ട് കടന്നു പോകുമ്പോ ഇറാന്റെ അണുവായുധം തങ്ങളെ നശിപ്പിക്കുമോ എന്ന് അമേരിക്കക്ക് ഭയമാണ്. ഉത്തര കൊറിയയുടെ അണുവാടം ദക്ഷിണ കൊറിയക്ക് വരിയില്ലയോ എന്ന് വല്ലാതെ ഭയമാണ്. സംഘാടകർ കുറെ കസേര എടുത്തിട്ട് കൊടുക്കും, കുറച്ച് കസേര, ഒന്ന് രണ്ട് പേരെടുത്തിട്ട് കുറച്ച് കസേര വരുന്നവർക്ക് ഇട്ട് കൊടുക്കുകയും ഇൻഷാല്ലാ രണ്ട് മണിക്കൂറേ നമ്മുടെ പ്രസംഗം ഉണ്ടാവുള്ളൂ, 10 മണിക്ക് അവസാനിക്കും. ധൈര്യമായിട്ട് വന്നോളി. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾ, നമ്മുടെ ചർച്ച കുടുംബത്തെ കുറിച്ചാണ്. ധൈര്യമായിട്ട് കടന്നു വരാം. ഇവിടെ ഒന്നുമില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരാം ഈ സദസ്സിലേക്ക്. ആരും നിങ്ങളുടെ കൈയും പറ്റൂല, കാര്യം പറ്റൂല. ധൈര്യമായിട്ട് പോലെ അങ്ങനെയൊന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കണ്ട. ഇത് കുടുംബത്തെ കുറിച്ച് പറയുന്ന സദസ്സാണ്. ഒരു കുടുംബം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത കുടുംബം, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ കുടുംബമാകാം. ലോകം മുഴുവനും ഒരു കുടുംബമാകണമെന്ന സങ്കല്പം പറഞ്ഞ, ലോകം മുഴുവനും ഒരു വലിയ കുടുംബമാകണമെന്ന് പറഞ്ഞ, അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ നിത്യോമാ അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി. ശാന്തിയാണ് സമാധാനമാണ്. ഈ തമസ് മാറാൻ ഒരു ജ്യോതിസ് വരണം, ഈ കന്ധകാരം മാറാൻ ഒരു പ്രഭയുടെ വെളിച്ചം ഉണ്ടാകണം. ഓം ശാന്തി. ഇവിടെ ശാന്തി ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം. ഈ ശാന്തിക്ക് വേണ്ടി വരുന്ന സ്ഥലസാണിത്. ഇവിടെ നാം പറയുന്നത് കുടുംബത്തെ കുറിച്ചിട്ടാണ്. സംഭവാമി യുഗേ യുഗേ. ഈ ലോകത്ത് ദൈവത്തിന്റെ ദശാവതാരങ്ങൾ ഉണ്ടാകുന്നത് അധർമ്മത്തിന്റെ കൊടിക്ക് പിടിക്കാനാണ്, അധർമ്മത്തിന്റെ തലക്ക് പിടിച്ചിട്ട് ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കാനാണ്. ഹൈന്ദവ ദർശനങ്ങൾ പറഞ്ഞത് ദൈവം 10 അവതാരങ്ങളായി കാലാന്തരങ്ങളിൽ അവതരിച്ചിറങ്ങുന്നത് അത് ധർമ്മത്തിന് ചൂട്ടുപകരാനാണ്, ധർമ്മത്തിന് ശക്തി പകരാനാണെന്ന് പറയുന്ന ദർശനങ്ങളുടെ ഉടമകളോക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് കുടുംബത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ഖുർആനിലെ കുടുംബം ലോകത്തിന്റെ മുഴുവനും കുടുംബമായി മാറണം. ഈ കുടുംബത്തിൽ അംഗമായിരുന്നു പറയും ഭാരതത്തിന്റെ. ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് വെളിച്ചമുള്ള കുടുംബമാണ് വെളിച്ചമുള്ള പൗരനെ പ്രദാനം ചെയ്യുക. വെളിച്ചമുള്ള കുടുംബത്തിൽ താമസിക്കുന്നവരെ ആ സമൂഹത്തിന് വെളിച്ചം നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നാം നമ്മുടെ ഗൃഹനാഥൻ ഇബ്രാഹിമായി മാറണം. ക്രൈസ്തവ സഹോദരങ്ങളെ, ക്രൈസ്തവന്റെ കുടുംബനാഥൻ അവൻ എബ്രഹാം പ്രവാചകനാകണം, എബ്രഹാം പ്രവാചകനായി മാറണം. അവരുടെ ഗൃഹനാഥ കന്യാ മറിയമായി മാറണം. അള്ളാഹുവിന്റെ ഖുർആൻ ഒരൊറ്റ പെണ്ണിന്റെ പേരിലെ ഒരു സൂറത്ത് ഇറക്കിയിട്ടുള്ളൂ. അത് ആയിഷാ ബീവിയുടെ പേരിലല്ല, ഖദീജയുടെ പേരിലല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു പെണ്ണിന്റെ പേരൊരു അധ്യായത്തിൽ വെച്ചെങ്കിൽ അത് കന്യാ മറിയത്തിന്റെ പേരാണ്. ഈ മംഗലപുരം ജംഗ്ഷനിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു സൂറത്ത് ഇറക്കി. ആ സൂറത്തിന്റെ പേര് സൂറത്തു മറിയം. ആ സൂറത്തിന്റെ പേര് സൂറത്തു മറിയം എന്നാണ്. മറിയമിന്റെ പേരിലാണ് അള്ളാഹു ഒരു സൂറത്ത് ഇറക്കിയത്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളെ, കുടുംബനാഥൻ കുടുംബനാഥനായി മാറണം. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സ്നേഹമുണ്ടാകണം. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജന്മനാന്തനായി പോയപ്പോ, ഭർത്താവ് കണ്ണ് കാണാത്തവനായപ്പോ, എന്റെ ഭർത്താവ് കാണാത്ത ഒരു സൗഭാഗ്യവും എനിക്കിനി കാണണ്ടെന്ന് പറഞ്ഞ് കാഴ്ചയുണ്ടായിട്ടും കണ്ണില് കറുത്ത തുണി കൊടുത്ത് കുണി കുട്ടി കൊടുത്തിട്ട് ഭർത്താവ് കാണാത്തതൊന്നും എനിക്ക് കാണണ്ടെന്ന് വ്രതമെടുത്ത ആ ഭാര്യയെ പോലെ കണ്ണിൽ കറുത്ത തുണി കെട്ടിയ പുരാണത്തിലെ ഗാന്ധാരിയെ പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്നവളായൊരു പെണ്ണ് മാറുമോ? മക്കൾ വന്ന് യുദ്ധത്തിന് പോകുമ്പോ പിതാവിനോട് സമ്മതം അനുഗ്രഹം ആശീർവാദം തേടുമ്പോ, സ്വന്തം മക്കളാണ് യുദ്ധത്തിന് പോകുന്നത്, മറുഭാഗത്ത് നിൽക്കുന്നത് തന്റെ കുടുംബക്കാരാണ്. ആ സമയത്ത് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും മനസ്സിന്റെ കാഴ്ച കൊണ്ട് സ്വന്തം മക്കളെ തലയിൽ കൈ വെച്ചിട്ട് യദോ ധർമ്മ സ്തതോ ജയ, എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം.
എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദീർഘ ദാർശനികതയുള്ള ഒരു പിതാവിനെ പോലെ, ധൃതരാഷ്ട്രനെ പോലെ, എവിടെയാണോ ധർമ്മം അതെന്റെ മക്കളാണ് അധർമ്മമെങ്കിൽ അവർക്ക് വിജയമുണ്ടാവില്ലെന്ന് പറഞ്ഞ പിതാവിനെ പോലെ കുടുംബത്തിൽ വെളിച്ചം നൽകുന്ന പിതാവാകണം. അതുകൊണ്ടല്ലേ സത്യം കേൾക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഇവിടേക്ക്. ഇത് നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള സദസ്സാണ്, ഇത് സാഹോദര്യം പറയുന്ന സദസ്സാണ്, ഇത് മനുഷ്യത്വം വറ്റിപ്പോകാത്ത മനുഷ്യ സ്നേഹികളുടെ 1000 പൂച്ചെണ്ടുകൾ നൽകിയ സദസ്സാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറണം. ഇവിടെ നിന്ന് വിട പറഞ്ഞാലും ആ കുടുംബം നാളെ സ്വർഗത്തിലെത്തുന്ന കുടുംബമാകണം. ആ കുടുംബമാകണമെങ്കിൽ നമ്മുടെ ഭാര്യ ഹാജറയായി മാറണം, നമ്മളാണെങ്കിലോ ഇബ്രാഹിമായി മാറണം, ഇബ്രാഹിമായി മാറണം. ഏത് ഇബ്രാഹിമാകണം? ഏത് ഇബ്രാഹിമാകണം? അള്ളാഹു പറഞ്ഞപ്പോൾ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ കഴിയുമ്പോ വാർദ്ധക്യ സമയത്ത് നമുക്ക് കിട്ടിയ, വാർദ്ധക്യ സമയത്ത് സമ്മാനമായി കിട്ടിയ മകനെ ബലിയർപ്പിക്കാൻ കഴി പറയുമ്പോ ആ ബലിയർപ്പിക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം മകന്റെ കഴുത്തിലോട്ട് കത്തി വെക്കാൻ ഒരു നിമിഷം പോലും കാത്തിരിക്കാതിരുന്ന ചരിത്രത്തിന്റെ പിതാവായ ഇബ്രാഹിമായി മാറണം. അള്ളാഹു തൗഫീക് നൽകട്ടെ, അള്ളാഹു തൗഫീക് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഖുർആനിലെ കുടുംബത്തിലോട്ട് കടക്കാം. ആ കുടുംബത്തിലോട്ട് കടക്കണമെങ്കിൽ ആദ്യം ഭർത്താവ് മാറണം, ഭാര്യ മാറണം, മക്കൾ മാറണം, മാതാപിതാക്കൾ മാറണം, സഹോദരങ്ങൾ മാറണം. ഇൻഷാല്ലാ നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. നാളെ ഇൻഷാല്ലാ നമുക്ക് ആദ്യം ആരാ നന്നാ വേണ്ടത്? ആദ്യം ആരും ഭാര്യയും ഭാര്യ കുടുംബത്തിന്റെ അതിലവരാണ്, കുടുംബത്തിന്റെ തുടക്കം മാത്രം. ഭാര്യയും ഭർത്താവും നന്നായാലേ മക്കൾ നന്നാവും, ഇല്ലെങ്കിൽ മക്കൾ നന്നാവൂല്ല. മക്കൾ തോന്നിയ വഴി വാപ്പാവുമായും വേറൊരു വഴി, മക്കൾ ഒരിക്കലും നന്നാവൂല്ല. ഒരു കുട്ടിയെ സുന്നത്ത് നടത്താൻ സമയം മാർക്ക് നടത്ത. അപ്പൊ വീട്ടിൽ ഒസ്താ വന്നപ്പോ ഇവൻ ഓടി ഓടിപ്പോയി ഇവൻ മരത്തിലേക്ക് കയറി. ഉമ്മ താഴെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആ കസേരകൾ വരുന്നവർക്ക് ഒന്ന് കസേര എടുത്തിട്ട് കൊടുക്കും. ഷേജു സെക്രട്ടറി കൊടുക്കി, ഷാനവാസേ കസേരയൊക്കെ ഉണ്ടോ കൊടുക്കും. എനിക്ക് ആകെ ഷാനവാസമായിട്ടാണ് മംഗലകുത്ത് പരിചയം. നമ്മുടെ വലിയ ആത്മാർത്ഥ ഹബീബ തമലാനിന്റെ അവസാനത്തെ 10 ദിവസം എന്റെ കൂടെ സെൻട്രൽ ജുമാമസ്ജിദ് ഷാനവാസ്. അതുകൊണ്ട് ഷാനവാസ് നമ്മുടെ വലിയ ഹബീബ. എല്ലാവരും ഇരുന്ന് കേക്കി, 2 മണിക്കൂറേ ഉള്ളൂ. ആ കേൾവി ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കേൾവിയായി മാറണം. നന്മകൾ അറിയുന്ന സമൂഹമായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകണം. എല്ലാവിധ ഖൈറും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകണം. അതുകൊണ്ട് ആർക്കും ഈ സദസ്സിൽ വേറെ ഒന്നുമില്ല. നാളെ കല്യാണത്തിനുള്ള അരിയാണ് പോണത്. നാളെ നമ്മൾ പറയുന്ന കല്യാണത്തെ കുറിച്ചാണ് വിഷയം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും മാറണം. അപ്പൊ ഈ പയ്യൻ മരത്തിന്റെ മുകളിൽ കയറി താഴെ നിന്നിട്ട് ഉമ്മ വിളിച്ചു, മോനെ ഇറങ്ങി വാ, നീ ഇറങ്ങി വാ. ഇവ എന്ത് ചെയ്ത്? ഇറങ്ങൂല. അവസാനം കുറെ നേരം കഴിഞ്ഞപ്പോ ഉമ്മ വിളിച്ചു വിളിച്ചു മടുത്തപ്പോ ഉമ്മ പറഞ്ഞു, ശരി നീ ഇറങ്ങണ്ട, അതിന്റെ മാർക്കോ നടത്തണം, നീ നിന്റെ വാപ്പാനെ പോലെ നടക്കണം, നീ നിന്റെ വാപ്പാനെ പോലെ അങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് വിടാനുള്ളതാണോ നമ്മുടെ മക്കൾ? നീ അങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കേ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരതയോടെ കളന്നു കളയാനുള്ളതാണോ നമ്മുടെ മക്കൾ? നമ്മുടെ മക്കൾ കുടുംബത്തിന്റെ അർത്ഥമല്ലേ? നമ്മുടെ മക്കൾ കുടുംബത്തിന്റെ ഭദ്രതയല്ലേ? കസേരയിട്ട് കഴിഞ്ഞ ഷൈജു ഒന്നായിട്ട് കസേര ഒക്കെ ചുമന്ന് വെക്ക്. ഇതിനാണ് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. പള്ളിയുടെ പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കൂല്ലേ? തെരഞ്ഞെടുക്കാൻ നേരത്തെ എന്തെന്നാ പറയുന്നത്? ബൈജു അത് കുഴപ്പമില്ല, രണ്ടുപേരെ മഹർജ്. പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കുമ്പോ എന്തെന്നാ പറയുന്ന? പള്ളിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പള്ളി ഭാരവാഹി, ഈ പള്ളി കമ്മിറ്റിക്കാർക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കാനുള്ള ആളുകൾ. ഒരു 2-3 വർഷത്തേക്ക് ഒരു ഭാരം വഹിച്ചോണം. അവിടെ തെരഞ്ഞെടുക്കുമ്പോഴേ ഭാരവാഹി എന്നാണ് പേര്. ഭാരം വഹിക്കാനുള്ള ആളുകൾ, ആ ഭാരം ചുമന്നേ പറ്റും. അതൊരു വലിയ അമാനത്താണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഒരിക്കലും റസൂലുള്ള ഒറ്റ കാര്യം വന്നിട്ട് റസൂലുള്ള ഓരോ സദസ്സിലേക്ക് ഗവർണർമാരെ പറഞ്ഞുകൊണ്ട് വിടുകയാണ്. ഓരോ സംസ്ഥാനത്തിലേക്ക് ഗവർണർമാരെ തിരഞ്ഞെടുക്കുക. സഹാബാക്കൾ മുഴുവനും പ്രവാചകന്റെ മുമ്പിലുണ്ട്. അപ്പോ അള്ളാഹു റസൂൽ ഓരോരുത്തരും വിളിച്ച് അംറു ബിൻ ആസ് മിസ്റിലോട്ട് വെക്കും, മുആദ് ബിൻ ജബൽ സിറിയയിലോട്ട് വെക്കും,
ഓരോ നാട്ടിലേക്കും ഗവർണർമാരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ സാധാരണ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ അടിയും ബഹളവും ഒക്കെയാണ്. പേര് പറയാനും നാമനിർദ്ദേശം കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനൊക്കെ. ചില സമയത്തൊക്കെ മക്കളുടെ പേരൊക്കെ ലിസ്റ്റ് വരുമ്പോ വാപ്പ പറയണതാ, ഞാൻ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് വേറെ ആരോ പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ പല കഥകളും നമ്മുടെ നാട്ടിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് റസൂലുള്ള ഇങ്ങനെ ഓരോ ഗവർണർമാരെ പറഞ്ഞു വിടുകയാണ്, എല്ലാവരെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു സഹാബി റസൂലുള്ള തന്റെ പേര് പറയാത്തത് എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ അച്ചമനായിട്ടിരിക്കുകയാണ്. അവസാനം റസൂലുള്ള അവനെ കാണാത്തത് കൊണ്ടായിരിക്കും പറഞ്ഞത് എന്ന് വിചാരിച്ച് അദ്ദേഹം റസൂലുള്ളയുടെ തൊട്ടടുത്തിരിക്കുക. റസൂലുള്ള നിൽക്കുന്നു, റസൂലുള്ള തൊട്ടടുത്ത് നിൽക്കുന്നു. സദസ്സിനോട് പ്രത്യേകതയുണ്ട്, നിൽക്കുന്ന ആളെ അങ്ങ് അകലെ നിൽക്കുന്ന ആളെയോ കാണുള്ളൂ, അടുത്തിരിക്കുന്ന ആളെ നോക്കൂ, നോക്കില്ല. അപ്പൊ ഓരോരുത്തരുടെ ഏതാണ്ട് സംസ്ഥാനങ്ങളൊക്കെ തീരാറായി, അന്തിമ ലിസ്റ്റ് എത്താറായി. അപ്പൊ ഈ സഹാബിക്ക് ഒരു വലിയ വെപ്രാളം, എന്റെ പേരെന്താ റസൂലുള്ള പറയാത്തത്? അപ്പൊ റസൂലുള്ള എന്നെ കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ പറയാത്തതെന്ന് വിചാരിച്ച് അള്ളാന്റെ റസൂൽ എന്നു കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സഹാബി മെല്ലെ ഒന്ന് എഴുന്നേറ്റോടും. കമ്മിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഈ ഭാരവാഹികളുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ ചില ആളുകളൊന്ന് പയ്യെ എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് എടുത്ത് ഖജാൻജി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, എന്റെ പേര് ആരും പറഞ്ഞില്ല. അതൊരു മറ്റൊരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ പറയും. അതേപോലെ ഈ സഹാബി എഴുന്നേറ്റിട്ട് ഈ സഹാബി മെല്ലെ ഒന്ന് എഴുന്നേറ്റു, റസൂലുള്ള തന്നെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അള്ളാന്റെ റസൂല് കൈ പൊക്കിയിട്ട് എഴുന്നേറ്റതിനേക്കാൾ സ്പീഡിൽ അദ്ദേഹത്തെ അവിടെ ഇരുത്തി. ഇരുത്തിയിട്ട് റസൂലുള്ള സഹാബിയോട് പറഞ്ഞു, ഇന്നഹാല അമാന ഫസൗബ തകൂനു നദാമ. ഇന്നഹാല അമാന, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്, കിട്ടാനൊക്കെ വലിയ ആഗ്രഹമായിരിക്കും, പക്ഷേ ഫസൗഫ തകൂനു നദാമ, കുറച്ചു കഴിയുമ്പോൾ ഇത്രയും വലിയ സങ്കടം വേറെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഉത്തരവാദിത്വമൊക്കെ കൊള്ളാം, പക്ഷെ കുറെ കഴിയുമ്പോൾ ഫസൗഫ തകൂനു നദാമ, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്, കുറെ കഴിയുമ്പോൾ ഇത് വലിയ സങ്കടമായി മാറിയേക്കാം, ഖേദമായി മാറിയേക്കാം. സഹോദരങ്ങളെ, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഏതുത്തരവാദിത്തമാണ്? ആ ഉത്തരവാദിത്തം പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമല്ല, മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമല്ല, പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരു ചുമതല എന്ന് പറഞ്ഞാൽ ഇന്നഹാല അമാന, അത് അള്ളാഹു നിനക്ക് വിശ്വസ്തമായി തന്നതാണ്. കുറെ കഴിയുമ്പോൾ അത് വലിയ ഖേദത്തിന് കാരണമായിരിക്കാം. സഹോദരങ്ങളെ, ഞാൻ എന്റെ ഗൃഹനാഥന്മാരോട് പറയുന്നു, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭർത്താക്കന്മാരോട് കുടുംബനാഥന്മാരോട് പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് ഒരു അമാനത്ത് നൽകിയിട്ടുണ്ട്. ആ അമാനത്ത് നിങ്ങൾക്ക് ഖേദമാകുന്നത്, നിങ്ങളുടെ കുടുംബം പരിപാലിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഹോദരിമാർ, ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ, ചുമതല നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസൂലുൻ അൻറഅയ്യതിഹി, ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. നാളെ പരലോകത്ത് അല്ലാഹു അതിനെ കുറിച്ച് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ അസമാധാനമുള്ളത് കുടുംബത്തിലാണ്. അമേരിക്കയിലല്ല, ഇറാനിലല്ല, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് ഉത്തര കൊറിയക്കും വടക്കം കൊറിയക്കുമല്ല, അമേരിക്കക്കും ഇറാന്റെയും ഇടയിലല്ല, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലല്ല വിശ്വാസമില്ലാത്തത്. സഹോദരങ്ങളെ, ഒരു ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ വീടിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുകയാണ്. അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഒരേ അതിർത്തിയാണ് സിയാച്ചിനുള്ളത്, വാഗ അതിർത്തിയിലാണ് അവർ രണ്ടുപേരും അതിർത്തി പങ്കിടുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും എവിടെയെങ്കിലും വെച്ചെന്ന് കൈകൊടുത്താൽ അത് വാർത്തയായി മാറുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ പോയാൽ അത് ലോകത്തിലെ വലിയ വാർത്തയായി മാറുന്നു. എന്തേ ഒരു അയൽപക്ക രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവന്മാർ കാണുമ്പോ എന്തേ അതൊരു വലിയ വാർത്തയായി മാറുന്നത്. അവരുടെ ഇടയിൽ കാതങ്ങളോളം അവരകലെയാണ്. സഹോദരങ്ങളെ, അകൽച്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലല്ല, നമ്മുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരേ കട്ടിലിൽ കയർന്നു കിടക്കുമ്പോഴും ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സ് തമ്മിൽ കിലോമീറ്ററോളം അകലത്തിലാണ് കിടക്കുന്നത്. അവര് കിടക്കുന്നത് ഒരു കട്ടിലിലാണ്, പക്ഷേ മനസ്സുകളാണെങ്കിലോ അടുക്കാൻ കഴിയാത്ത
ഇല്ലാത്ത വിധം വിദൂരത്തായി കിടക്കുകയാണ്. അവർ ഭൂമധ്യരേഖക്കും മകളിലായി മാറുന്നു. ഉത്തര ധ്രുവത്തിന്റെയും ദക്ഷിണ ധ്രുവത്തിന്റെയും ഇടയിലുള്ള അകലമല്ല ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ളത്, മക്കളുടെയും പിതാവിന്റെയും ഇടയിലുള്ളത്. സഹോദരങ്ങളെ, കുടുംബം എത്രയോ തകർച്ചയിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ കണ്ടാൽ ആരെങ്കിലും കാണാനെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ചേക്കാ. പക്ഷെ ഉമ്മയെ കണ്ടാൽ മകൾ കയ്യിൽ പിടിക്കുന്നില്ല, വാപ്പയെ കണ്ടാൽ മകനൊന്ന് ചിരിക്കുന്നില്ല. ആ ചിരി ലോകത്തിന്റെ അപൂർവമായ ചിരിയായി മാറുകയാണ്. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന ചിരി, ലോകത്തിലെ ഏറ്റവും അപൂർവമായ ചിരി, ഡാവിഞ്ചിയുടെ മൊണാലിസയുടെ ചിരിയല്ല ഇന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിരി. ഉമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന മകന്റെ ചിരിയാണ്, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഭർത്താവിന്റെ ചിരി. ആ ചിരിയുടെ പ്രകാശം നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകുമ്പോ ഖുർആനിലെ കുടുംബം എന്ന വിഷയം ഞാൻ ഇന്ന് എടുത്ത് സംസാരിക്കുന്നത്, കുടുംബം നന്നായില്ലെങ്കിൽ എന്ത് റമദാനാണ്, എന്ത് ലൈലത്തുൽ ഖദറാണ്, എന്ത് ആദ്യത്തെ പത്താണ്, എന്ത് രണ്ടാമത്തെ പത്താണ്, എന്ത് ഒടുക്കത്തെ പത്താണ്. കുടുംബം അടുക്ക് ജാലിലാണ് കിടക്കുന്നതെങ്കിൽ അവന് ലൈലത്തുൽ ഖദറും വെള്ളിയാഴ്ച രാവും ഒന്നിച്ചു വന്നിട്ട് എന്ത് പറയാനാണ്. അവന്റെ കുടുംബം തകരാറിലാണല്ലോ, അവന്റെ കുടുംബം വല്ലാത്ത തകർച്ചയിലാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങള്, കേരള വനിതാ കമ്മീഷന്റെ 2009 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 80% വീടുകളിലും കുടുംബ ബന്ധം തകർച്ചയിലാണ്. 80% കുടുംബത്തിൽ സമാധാനമില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ, കേരള വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടാണിത്. കേരളത്തിലെ 80% വീടുകളിലെ സമാധാനമില്ല. ഒരു നാട്ടിൽ 100 വീടുകളുണ്ടെങ്കിൽ 20 വീട്ടിലാണ് സമാധാനമുള്ളത്. 80% വീടുകളിലും പ്രശ്നങ്ങളാണ്, 80% വീടുകളിലും പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊന്ന് അവസാനിക്കണ്ടേ? ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവേണ്ടേ? അല്ലാഹു നമ്മുടെ വീടുകളെ പ്രശ്നങ്ങളില്ലാത്ത സമാധാനത്തിന്റെ ഭവനമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങളെല്ലാം മാറണം. കുടുംബം വെളിച്ചമുള്ള കുടുംബമായി മാറണം. ആ കുടുംബം മലക്കുകൾ വരുന്ന കുടുംബമായി മാറണം. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കുടുംബമായി മാറണം. അതിനാദ്യം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അല്ലാഹുവേ, ഞാൻ നന്നാക്കേണ്ടത് എന്റെ നാടല്ല, എന്റെ നാട്ടുകാരെയല്ല. അല്ലാഹുവേ, എന്റെ കുടുംബം ഒന്ന് മാറണമല്ലോ. ഈ വീടിന് പകരം നാളെ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണമല്ലോ. നമ്മുടെ ദുനിയാവിലെ വീടുണ്ടാവട്ടെ, അത് ഓലമേഞ്ഞതാകട്ടെ, ഓടുമേഞ്ഞതാകട്ടെ, എത്ര വലുതാകട്ടെ, അതിന് പകരം അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരു വീട് തരുമല്ലോ. ഇവിടത്തെ വീട് നന്നാക്കിയാൽ അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരു വീട് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറ, നാളെ ആഖിറത്തിലെ വീട്. ഏത് വീട് വേണം? ദുനിയാവിലെ വീട് വേണോ? ആഖിറത്തിലെ വീട് വേണോ? ഏത് വീട് വേണം? രണ്ടും വേണം. ആഖിറത്തിലെ വീട് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുന്നേപ്പിച്ച് വിട്ടാൻ ഇവിടെ രണ്ട് വീടും. ചില ആളുകൾ ദുനിയാവിലെ വീട് വേണം, ആഖിറത്ത് എനിക്ക് ആഖിറത്തിലെ മതി. ദുനിയാവില്ലാതെ എന്ത് ആഖിറം? ദുനിയാവില്ലാതെ ആഖിറം ഉണ്ടോ? നമ്മൾ ഈ ആഖിറത്തെ മാത്രം പറയുമ്പോ ആഖിറം ഉണ്ടാകുന്നപ്പോഴാണ് ദുനിയാവുള്ളപ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ഈ ഭൂമി പരലോകത്തിന്റെ കൃഷിസ്ഥലമാണ്. ഇവിടെ വിത്തിടാതെ നീ ആഖിറത്തിൽ പോയിട്ട് എന്ത് നോക്കാനാണ്? വിത്തിട്ടാലല്ലേ സസ്യം മുളയ്ക്കൂ. അതുകൊണ്ട് ദുനിയാവില്ലാതെ ആഖിറമില്ല. ഈ ദുനിയാവ് കൃഷിസ്ഥലമാണ്. ഇവിടെ നിങ്ങൾ നന്നായിട്ട് വിത്തിട്ടോളി. ആ വിത്തിട്ടാൽ നാളെ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ അതിന്റെ ബലം കൊയ്തെടുക്കാം. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. അതുകൊണ്ട് ആദ്യം ഉത്തരവാദിത്വം നിർവഹിക്കണം. ഉത്തരവാദിത്വം തുടങ്ങേണ്ടത് എവിടെ നിന്നാ? എവിടെ നിന്നാണ്? ഗൃഹനാഥൻ നിന്നാണ്. നമുക്കൊരു ഉത്തരവാദിത്വം വേണം. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നമുക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ? ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ ഈ കുടുംബം മാത്രം ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട്. നാളെ ഭാര്യയും ഭർത്താവും, രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം മക്കൾ, നാലാമത്തെ ദിവസം മാതാപിതാക്കൾ, അതിന്റെ സമാപനം. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നാളെ സ്വർഗത്തിൽ നമുക്ക് അല്ലാഹു നൽകുന്ന കുടുംബത്തിന്റെ പ്രത്യേകതയല്ല. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു.